എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തി ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. പൊയ്ക്കോ. ശ്രീകുട്ടി, 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 പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്. ശ്രീകുട്ടി വാതിൽ തുറക്ക്, ഞാൻ പറയട്ടെ. ശ്രീകുട്ടി ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. ശ്രീകുട്ടി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അയാളെ എന്റെ അടുത്തേക്ക് അയച്ചത് കാവ്യയാണോ? ആരെ? എന്റെ ഭർത്താവിന്. അത് പിന്നെ ശിവ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണല്ലോ. അതിനിടയിൽ ഞാനൊരു ജോലി ഏൽപ്പിച്ചതിൽ നിനക്ക് പരിഭവമായി കാണുമെന്ന് എനിക്കറിയാം. ക്ഷമിക്ക ശ്രീകുട്ടി. എന്ത് ജോലിയാ കാവ്യ അയാളെ ഏൽപ്പിച്ചത്? അത് പിന്നെ ഓഫീസിലെ കള്ളം പറയുമ്പോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഉത്തരങ്ങൾ കൂടി റെഡിയാക്കാൻ കാവ്യ ഇതുവരെ പഠിച്ചില്ല അല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു കാവ്യ. എന്നെ കാണാൻ പാലക്കാട്ടേക്ക് വന്ന രാത്രി അയാൾ എവിടെയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നാട്ടുകാർ അയാളെ പിടിച്ച് കെട്ടിയിട്ട കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇതായിരുന്നു അയാൾക്ക് പണത്തിനുണ്ടായ അത്യാവശ്യം അല്ലേ? ഈ പ്രശ്നമാണ് കാവ്യ ചേട്ടനും കൂടി സോൾവ് ചെയ്തോളാന്ന് പറഞ്ഞത് അല്ലേ? അയ്യോ ശ്രീകുട്ടി, ഞാൻ എന്നോട് നിഷേധിക്കണ്ട. എന്തിനാ കാവ്യ ഇതെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ അയാളെ കോയമ്പത്തൂരിലേക്ക് അയച്ചെന്ന് എന്നോട് കള്ളം പറഞ്ഞത്? കാവ്യ വിശ്വസിച്ചല്ലേ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ചിറങ്ങിയത്. എന്നിട്ടും അയാളുടെ വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കാൻ കാവ്യക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ എങ്ങനെ കൂട്ടുനിന്നു എന്നാ നീ പറയുന്നത്? നിങ്ങളുടെ ബന്ധം തകരരുതെന്ന് കരുതി ശിവയുടെ കാര്യം ഞാൻ മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാ എന്ന് കരുതി ഞാൻ ശിവയെ ന്യായീകരിക്കൂ എന്നാണോ നീ കരുതിയത്? നാട്ടുകാരുടെ പിടിയിൽ നിന്നും അയാളെ രക്ഷിച്ചതും കാവ്യയായിരിക്കും എന്ന് എനിക്കറിയാം. അതെന്റെ കടമയല്ലേ? നീ എന്റെ അനിയത്തിയാ. നിന്റെ ജീവിതവും ഈശ്വര മഠത്തിന്റെ അഭിമാനവും സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ചോദിച്ച പണം കൊടുത്ത് ശിവയെ ഞാൻ മോചിപ്പിച്ചതിൽ എന്താ തെറ്റ്? ശിവയെ പറഞ്ഞു തിരുത്താൻ ഞാനും കണ്ണേട്ടനും ഇവിടെയുണ്ട്. നിനക്കും നിന്റെ കുഞ്ഞിനും അപമാനം വരുത്തുന്ന ഒന്നും ശിവ ഇനി ചെയ്യില്ല, ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇനി ഒരു തിരുത്തലിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവായിരുന്ന ആൾക്ക് ഒരിക്കലും നല്ലവനാകാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. കാവ്യ ചെയ്തതൊക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് അച്ഛനില്ലെന്നുള്ള ഉറച്ച തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. എന്നാലും കാവ്യ ചേട്ടനും ഒപ്പമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതല്ലാതെ ഈശ്വര മഠത്തിന്റെ ചില്ലി കാശ് പോലും എനിക്കിനി വേണ്ട. അമ്മ പറഞ്ഞത് ശരിയാ. എന്റെ കുഞ്ഞിനെ ഈശ്വരത്തിലെ സ്വത്തുക്കളിൽ നിന്ന് അകറ്റുക എന്ന് കാവ്യയുടെ ലക്ഷ്യം നടന്നു. ഞാൻ പിന്നെ വിളിക്കാം കാവ്യ. ശ്രീകുട്ടി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? നീ വാതിൽ തുറക്കണ്ട. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നിങ്ങളെ എന്റെ കൺമുമ്പിൽ കണ്ട ഭിത്തിയിൽ തല തല്ലി ഞാൻ സ്വയം മരിക്കും. എന്റെ ശവം കാണുന്നു നിങ്ങൾക്ക്? വേണ്ട, ഞാൻ വെക്കോളാം.
ശിവയുടെ കാര്യമെല്ലാം ശ്രീകുട്ടി അറിഞ്ഞിരുന്നു. അവൾ ശിവയെ വിളിച്ചപ്പോ ആ വൃത്തികെട്ടവനാവും ഫോൺ അറ്റൻഡ് ചെയ്തത്. കിട്ടിയ തക്കം നോക്കി ശിവയുടെ കുടുംബം തകർക്കാൻ തീരുമാനിച്ചു കാണും. അനാശാസ്യം പിടികൂടി കെട്ടിയിട്ട് മുതലെടുപ്പ് നടത്തുന്നവരിന്ന് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാവ്യെ. വീഴ്ച സംഭവിച്ചത് മുഴുവൻ ശിവയുടെ ഭാഗത്തുനിന്ന്. ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് ശ്രീകുട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന വാശിയില്ല അവള്. വരില്ലെന്ന് ശ്രീകുട്ടി പറഞ്ഞ അച്ഛമ്മ കാരണം ചോദിക്കും. അതോടെ നമ്മൾ മറച്ചു വെച്ചതൊക്കെ വെറുതെ അവൻ കണ്ണിട്ട്. ശ്രീകുട്ടി അച്ഛമ്മയോടെ എല്ലാം തുറന്നു പറഞ്ഞാലും നമുക്ക് അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ലോകത്ത് ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്തല്ലേ നടന്നത്. തെറ്റുകൾ തിരുത്തി കാല് പിടിച്ചിട്ടായാലും അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ശിവയുടെ ഉത്തരവാദിത്വം. അവനെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. അത്ര എളുപ്പമാവോ അതെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണേട്ട. ശിവ പാലക്കാട് എത്തിയിരുന്നു. അവനോട് പൊറുക്കില്ലെന്നും കുഞ്ഞിന് അച്ഛൻ വേണ്ടെന്നുവാ ശ്രീകുട്ടി പറഞ്ഞത്. ശ്രീയോടോ അമ്മയോടോ അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രശ്നം കൂടുതൽ വഷളാവും. ആ സമയത്ത് പ്രശ്നം സോൾവ് ആവുമെന്ന് കരുതി നമ്മൾ പറഞ്ഞ സൊല്യൂഷനെല്ലാം കള്ളമാണെന്നറിഞ്ഞ ശ്രീകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മളും സമാധാനം പറയേണ്ടി വരും. ശ്രീകുട്ടിയുടെ ചോദ്യങ്ങളിൽ ഞാൻ ശിവയെ സഹായിച്ചതായി സംശയമുള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നു. പ്രശ്നങ്ങൾ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. എന്റെ ദുർവിധിയാത്, എന്റെ ദോഷമാ ഈ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നത്. കുടുംബത്തിൽ ഒരുത്തൻ പിഴച്ചു പോയതിന് നീ സ്വയം പഴിക്കണ്ട. നിന്റെ ദോഷത്തെ കുറിച്ച് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. വേറെ കുരുക്കളിലൊന്നും ചെന്നപ്പെടാതെ തൽക്കാലം ശിവയെ പാലക്കാട് നിന്ന് ഇവിടെ എത്തിക്കാൻ എന്താ വഴിയെന്ന് നോക്കാം. അവന്റെ ഈ സ്വഭാവത്തിന് അവസാനം ഉണ്ടായേ പറ്റൂ. അവൻ വരട്ടെ. രാവിലെ കാർ പുറത്ത് കിടക്കുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്തതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഉറങ്ങായിരിക്കും. ഞാൻ തന്നെ വിളിച്ചോണ്ടാ. വേണ്ട കണ്ണേട്ടാ, ഇവിടെ വെച്ചൊരു വഴക്കുണ്ടായ അച്ഛമ്മ എല്ലാം അറിയും. എന്ന് കരുതി അവനോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അറിഞ്ഞതൊക്കെ എന്റെ ഉള്ളിൽ കിടന്ന് വിങ്ങ. എനിക്കറിയാം, പക്ഷേ ചോദ്യവും പറച്ചിലും ഒന്നും ഇവിടെ വെച്ച് വേണ്ട. പുറത്തെവിടെയെങ്കിലും വെച്ച് മതി. കൺമുന്നിൽ കണ്ട എന്റെ കൺട്രോൾ വിട്ടുവോ കാവ്യേ? ആ സ്പോട്ടിൽ വെച്ച് ഞാൻ അവനെ തല്ലിയിരിക്കും. അതുകൊണ്ടാ കണ്ണേട്ടൻ ഇവിടെ വെച്ച് ശിവയെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവനെ പുറത്ത് വെച്ച് കാണുന്നതാ നല്ലത്. ഞാൻ അവനെ വിളിക്കാം. ആകെ കുഴപ്പമായിട മോനെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പിന്നെ വേറെ എവിടെ പോകാനാ അമ്മേ? എടാ, നിന്നെ കൈ കിട്ടി കൊത്തി നുറുക്കാനിരിക്കാ ജീവ. എല്ലാം കാവ്യയുടെ കളിയാടാ. അവള് നിനക്കെതിരെ ജീവിയെ പറഞ്ഞു തിരിപ്പിച്ചു. നിന്നെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് അമ്മ ഇവിടുന്ന് പുറത്താക്കാൻ വരെ ശ്രമിച്ചു. ഞാൻ ഏട്ടനോടെല്ലാം തുറന്നു പറയും. ഏട്ടത്തി ശ്രീകുട്ടിയെ വരെ എന്നിൽ നിന്ന് അകറ്റി എന്ന് വിളിച്ചു പറയും. നീ പറഞ്ഞാലൊന്നും നിന്റെ ഏട്ടൻ വിശ്വസിക്കില്ല. കാവ്യയുടെ അടിമയാവൻ. നിന്നെ തല്ലി കൊല്ലുന്നത് കാണാൻ എനിക്ക് വയ്യ. നിന്നെ മോചിപ്പിക്കാൻ പണം മുടക്കിയതിന്റെ പേരിൽ അമ്മ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇവിടുന്ന് ഒന്ന് പോ. ഈ മുറ്റത്ത് നിന്റെ ചോര വീഴുന്നത് കാണാൻ അമ്മയ്ക്ക് കഴിയില്ലടാ. പോടാ, എവിടെയെന്ന് വെച്ച പോ. അമ്മേ, ഞാൻ എവിടെ പോവാനാ? നീ നമ്മുടെ ബാലരാമപുരത്തെ ഗോഡൗണിലേക്ക് പോ. അവിടെ നിന്ന് എങ്ങോട്ട് പോണെന്ന് അമ്മ പറഞ്ഞു തരാം. കുറെ നാളത്തേക്ക് നീ നിന്റെ ഏട്ടന്റെ കണ്ണീ പെടണ്ട. ചെല്ല, പൊയ്ക്കോ. മോനെ നിക്ക്.
നീ വേറെ ആരുടെ കോൾ എടുക്കണ്ട, എന്റെ കോൾ മാത്രം എടുത്താൽ മതി. ചെല്ലേ, വേഗം ചെല്ലേ. കണ്ണേട്ടനും ശിവയും ഇവിടെ വെച്ച് കണ്ട ശരിയാവില്ല. അച്ഛമ്മ എല്ലാം അറിയും. ആ കൂടിക്കാഴ്ച പുറത്ത് എവിടെയെങ്കിലും വെച്ചാവണം. ശിവ, 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 ശിവ എന്നെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ ഇനിയിങ്ങോട്ട് വരില്ല. ആ പെൺകുട്ടിയുമായിട്ടുള്ള അവന്റെ ബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അവൻ അവളുടെ അടുത്ത് തന്നെ കാണും. ആ ബന്ധം സ്ട്രോങ് ആയതുകൊണ്ടാണ് എന്റെ കയ്യിലെ പണം വാങ്ങി ശിവ അവളുടെ അടുത്തേക്ക് പോയതെന്ന് എനിക്കും കണ്ണേട്ടനും അറിയാം. നിങ്ങൾ ഇങ്ങനെ ധരിച്ചാൽ മാത്രം മതി. ഇന്നലെ ചെയ്യിച്ചു. പക്ഷേ രാവിലെ ശിവയുടെ കാർ പുറത്ത് കിടക്കുന്നത് ഞാൻ കണ്ടതാ. അച്ഛമ്മ അറിയാതെ ശിവയെ ശാസിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ കണ്ണേട്ടൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. അയ്യോ, എന്റെ മോൻ ഇവിടെ വന്നോ? എന്നിട്ട് അവൻ എവിടെ പോയി? അത് പറയേണ്ടത് നിങ്ങളാ. എവിടെ ഒളിപ്പിച്ചു നിങ്ങളുടെ മകനെ? ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ഞാൻ മിണ്ടാതെ കേട്ടു നിൽക്കുന്നു കരുതണ്ട. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ടെൻഷൻ താങ്ങാനാവാതെ ശിവ ആത്മഹത്യ ചെയ്താ അതിനുത്തരവാദി നീയാ. ഓർത്തു അത്. ശിവ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന് കാരണക്കാരും നിങ്ങൾ മാത്രമാ. ശിവയുടെ അവിഹിത ബന്ധം മുതലെടുക്കാൻ ശ്രമിച്ച നിങ്ങൾ. പിന്നെ തെറ്റ് തിരുത്തി ശ്രീകുട്ടിയോട് മാപ്പ് പറയാൻ തയ്യാറായാൽ ശിവയ്ക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഇനി അതല്ല, ശ്രീകുട്ടിയെയും ഞങ്ങളെയും നിരന്തരം വഞ്ചിക്കാനാണ് ശിവയുടെ ഭാവമെങ്കിൽ അവൻ അനുഭവിക്കും. അതിനേക്കാൾ ഭേദം ആത്മഹത്യ തന്നെയാവും. എന്താ മോനെ? ഏട്ടൻ എന്നെ വിളിക്കുന്നുണ്ട് അമ്മേ. ഞാനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തോണ്ടിരിക്കാ. ഒരു കാരണവശാലും നീ ഫോൺ എടുക്കരുത്. എടുത്താൽ ടവർ ലൊക്കേഷൻ വെച്ച് അവൻ നിന്നെ ട്രേസ് ചെയ്യും. ഞാൻ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? ഫോൺ എടുത്തിട്ട് എന്നെ ആരോ ട്രാപ്പ് ചെയ്താണെന്നുള്ള സത്യം ഏട്ടനോട് തുറന്നു പറഞ്ഞാ പോരെ. എടാ മോനെ, നിന്നെ ട്രാപ്പ് ചെയ്തത് വേറെ ആരുമല്ല, കാവ്യയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിന്നെ ശ്രീമോളെയും തമ്മിൽ അകറ്റിയായിരുന്നു അവളുടെ ലക്ഷ്യം. അത് നടന്നു. നീ തെറ്റ് ചെയ്തെന്ന കള്ളക്കഥ ജീവ വിശ്വസിച്ചു. നിന്നെ കൈ കിട്ടി അവൻ തല്ലിച്ചതയ്ക്കും. അമ്മ എല്ലാം ജീവിയോട് പറഞ്ഞ് സെറ്റിലാക്കുന്നത് വരെ എന്റെ മോൻ ഫോൺ ഓഫ് ചെയ്ത് വെക്ക്, അതാ നല്ലത്. ദയവ് ചെയ്ത് അമ്മ പറയുന്ന ഒന്ന് കേൾക്കട. നിഷ്കളങ്കനായ ശിവ വീണ്ടും ഒന്നാന്തരം പെണ്ണുപിടിയനായെന്ന് ജീവയും കാവ്യയും ഇപ്പൊ വിശ്വസിക്കുന്നു. തെറ്റ് ചെയ്തതിന് ശേഷം രണ്ടു ദിവസം അവൻ അവരുടെ മുമ്പിൽ എത്തിയില്ല. ഇപ്പൊ എവിടേക്കോ ഒളിച്ചോടി. അവനിലുള്ള സംശയം ഊട്ടിയുറപ്പിക്കാൻ ഇത്രയൊക്കെ പോരെ? ധാരാളം. ഏട്ടൻ തുരുതുരെ വിളിച്ചോണ്ടിരിക്കുമ്പോ ശിവേട്ടൻ ഫോൺ ഓഫ് ചെയ്യുന്നതോടെ എല്ലാം പൂർണ്ണം.
എങ്കിലിനി ശിവ എവിടെയുണ്ടെന്ന് ജീവയെ അറിയിക്കണം. സംസാരിക്കാൻ അവസരം പോലും കൊടുക്കാതെ ജീവ അവനെ തല്ലിച്ചതയ്ക്കും. അതോടെ സഹോദരങ്ങൾ തമ്മിലുള്ള വേർപാട് പൂർണ്ണം. പക്ഷേ അത് റിസ്ക് അല്ലേ? അമ്മയുടെ പങ്ക് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് പെൺവിഷയവും ട്രാപ്പാണെന്ന് ശിവേട്ടൻ വിളിച്ചു പറഞ്ഞ എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ അവിടെ അവതരിച്ചിരിക്കും. ഇതൊരു ടൈമിങ്ങിന്റെ കളിയാ മോളെ. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അമ്മയ്ക്കറിയാം. ഓക്കെ, എങ്കിലും ഉടനെ തന്നെ ഏട്ടൻ ബാലരാമപുരത്തെ ഗോഡൌണിലേക്ക് തിരിച്ചിരിക്കും, കൂടെ നമ്മളും. ശരി, എങ്കിൽ ഞാൻ എടുത്ത ഈ പുതിയ സിം കാർഡിൽ നിന്ന് ആദ്യത്തെ അനോണിമസ് മെസ്സേജ് ഏട്ടന്. ശരി, എങ്കിൽ ഞാൻ എടുത്ത ഈ പുതിയ സിം കാർഡിൽ നിന്ന് ആദ്യത്തെ അനോണിമസ് മെസ്സേജ് ഏട്ടന്. നീ ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടണം. ഏട്ടാ, ഞാൻ നീ മിണ്ടരുത്. മറുപടി പറയാനുള്ള അവകാശം പോലും നിനക്കില്ല. ശ്രീകുട്ടിയെയും പിറക്കാനിരിക്കുന്ന നിന്റെ കുഞ്ഞിനെയും ഇത്ര ക്രൂരമായി ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? എന്നെ വിടേട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിൽക്കുമ്പോ ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേ? ശ്രീകുട്ടിയുടെ ആവശ്യങ്ങൾക്കായി ഞാൻ തന്ന പണവും കൊണ്ടല്ലേ നീ അവിടേക്ക് പോയത്? അതൊരു കെണിയായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ള ഏട്ടത്തേക്കാനല്ലേ? നിന്റെ കയ്യിലിരിപ്പോണ്ട, അങ്ങനെ ഒരു കെണിയിലെ നീ പെട്ടത്. അല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ കേട്ടാ, ഞാൻ പറയുന്ന സത്യമാ. എനിക്ക് നിന്റെ നാവിൽ നിന്ന് ഒന്നും കേൾക്കണ്ട. അല്ലല്ലോ ഏട്ടാ, ഏട്ടാ ഏട്ടാ, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്കേട്ടാ. ഞാനല്ല പിടിച്ച മാറ്റ. രണ്ടടി കൊള്ളട്ടെ, എങ്കിലും ഈ പ്രശ്നം ഇവിടെ തീർന്ന് അവന് വീണ്ടും ഓഫീസിൽ തിരിച്ചു കയറാൻ പറ്റും. ഏട്ടന് തൃപ്തിയാവുമ്പോ എന്നെ തല്ലിക്കോ, തല്ലിക്കൊന്നോ. പക്ഷെ അതിനിടെ എപ്പോഴെങ്കിലും എനിക്കും കൂടെ പറയൊരു അവസരം തരണം. മിണ്ടി പോരുത്. തല്ലിയത് തല്ലു കൊണ്ടത് എനിക്കിവനെ കാണുന്നതിനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, എന്തിനാണ് ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? ഓടി രക്ഷപ്പെടറ. അത് തന്നെയാ നല്ലത്. എന്റെ കൺമുന്നിൽ പോലും വരാതെ എവിടെയെങ്കിലും പൊയ്ക്കോ. ഈശ്വരമഠത്തിലേക്ക് അല്ലാതെ ഇവൻ എവിടേക്ക് പോവാനാ? ഇവൻ അർഹതപ്പെട്ടതോടെ കൈയടക്കി വെച്ചിരിക്കല്ലേ ദൈവള്. ഈശ്വരമഠത്തിലേക്ക് അല്ലാതെ ഇവൻ എവിടേക്ക് പോവാനാ? ഇവൻ അർഹതപ്പെട്ടതോടെ കൈയടക്കി വെച്ചിരിക്കല്ലേ ദൈവള്. അർഹതപ്പെട്ടത് കൊടുക്കാൻ പറ്റിയ സമയം കൊടുത്താൽ ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കൾ ഇവന്റെ ഇഷ്ടക്കാരികളിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരും. പാവ അച്ചമ്മയ്ക്ക് ജീവനോട് ഇനി ഇവനെ കാണണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ട് പോയിടുന്നു. വാ മോനെ, ഇനി ഇവിടെ നിൽക്കണ്ട. വാ വാ ഏട്ടാ. ഏട്ടാ കണ്ണേട്ടാ, വാ മോനെ, നടക്ക്. ഇതിവിടെ വെച്ച് തീരണം.
ശിവയെ ഉപദേശിച്ച് തെറ്റുതിരുത്തി നേർവഴി കാട്ടിക്കൊടുക്കണം. ശ്രീകുട്ടിയുടെ ഡെലിവറിക്ക് മുൻപ് അവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യണം. അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു കാര്യത്തിന് ഒരു പെണ്ണും ഒരാണിനും മാപ്പ് കൊടുക്കില്ല. ശ്രീകുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എങ്കിലും അതാണ് സത്യം. നിന്റെ ഉള്ളിലൊരു കടലിരുമ്പുന്നത് അമ്മയ്ക്ക് കാണാം മോനെ. ഏറെക്കാലമായിട്ട് നീ നിന്റെ ഭാര്യയെ പോലും മറന്ന് ഈശ്വര മഠത്തിന് വേണ്ടി ജീവിക്കുന്നത് ഈ അമ്മ കണ്ടത്. എന്നിട്ടും കാവ്യ പറയുന്നത് നേരാണെന്ന് പോലെ അന്വേഷിക്കാതെ നിന്റെ ഏട്ടൻ നിന്നെ തല്ലിച്ചതച്ചില്ലേ? ഇനിയെങ്കിലും നീ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കും മോനെ. അതിന് ശ്രീകുട്ടിയെ വിശ്വസിക്കില്ല അമ്മേ. അവളെയും കുഞ്ഞിനെയും എനിക്ക് എന്നേക്കും നഷ്ടപ്പെടും. അത് മാത്രമല്ല മോനെ വിഷയം, ശ്രീകുട്ടിയെയും ജീവയെയും ഈ വിവരം അറിയിച്ച കാവ്യ തന്നെ ഇനി ഇത് ശ്രീകുട്ടിയുടെ ഏട്ടനെ അറിയിക്കും. ജീവയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നിന്നെ രക്ഷിച്ചതുപോലെ ശ്രീജിത്തിൽ നിന്ന് രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതോടെ കുടുംബങ്ങൾ തമ്മിൽ എന്നേക്കുമായിട്ടകലും. കാവ്യ പൂർണ്ണമായിട്ടും വിജയിക്കും. ക്കെതിരുള്ള ഏത് നീക്കത്തിനും ഇനി ഞാനൊപ്പം ഉണ്ടാവും. ഈശ്വരമഠത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് കോടതി സ്റ്റേ ചെയ്തു.